എന്റെ പേര് ശ്യാം കൃഷ്ണൻ. ഞാൻ ട്രിവാൻഡ്രത്ത് കേരള സർവകലാശാല സംഗീത വിഭാഗത്തിൽ അധ്യാപകനാണ്. മൃദംഗ ചക്രവർത്തി ഡോക്ടർ പി കെ മൂർത്തി സാർ, അദ്ദേഹത്തിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബവും ഞങ്ങളുമായിട്ടുള്ള ഒരു ബന്ധം, അത് പറയുവാനായിട്ട് സാധിക്കുന്നതിൽ അങ്ങേയറ്റം സന്തോഷമുണ്ട്. അതിന് ആദ്യമായിട്ട് അദ്ദേഹത്തിന്റെ മകൻ ശ്രീ ടി കെ ജയരാമൻ സാറിനോടുള്ള നന്ദി അറിയിക്കുന്നു. മൂർത്തി സാറിന്റെ ആദ്യകാല രണ്ട് ശിഷ്യരിൽ ഒരാളാണ് എന്റെ അച്ഛൻ ശ്രീ ചെന്നിത്തല കൃഷ്ണൻകുട്ടിനായർ. 50-60 കാലഘട്ടത്തിലാണ് അച്ഛൻ സാറിന്റെ അടുത്ത് പഠിക്കാനായിട്ട് പോകുന്നത്. തഞ്ചാവൂരില് അദ്ദേഹത്തിന്റെ വീട്ടിൽ താമസിച്ച് ഗുരുകുല സമ്പ്രദായത്തിലാണ് പഠിച്ചത്. സാറുമായിട്ടുള്ള ബന്ധം ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് അവിടെ ആരംഭിക്കുകയാണ്. ഏകദേശം 10 വർഷത്തിൽ താഴെ അച്ഛൻ അവിടെ തഞ്ചാവൂരിലുണ്ടായിരുന്നു. അന്ന് സാർ ഏറ്റവും തിരക്കുള്ള ഒരു കലാകാരനായിരുന്നു. എം.എസ്. അമ്മയുടെ കൂടെയും അല്ലാതെയും ഇന്ത്യക്കകത്തും പുറത്തുമെല്ലാം കച്ചേരികൾ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അദ്ദേഹം വീട്ടിൽ വരുമ്പോഴെല്ലാം അച്ഛന് പറഞ്ഞു കൊടുക്കുമായിരുന്നു, കേട്ടിട്ടുണ്ട്. സാറിനെ സംബന്ധിച്ച് അച്ഛനൊരു മകന്റെ സ്ഥാനമാണ് സാറ് നൽകിയിരുന്നത് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് പല അവസരങ്ങളിലും. അച്ഛനെ സംബന്ധിച്ച് സാറ് ഒരു ഗുരുവാണോ ദൈവമാണോ അത് അതിന് മുകളിലാണോന്ന് ഒക്കെ നമുക്ക് തോന്നിയിട്ടുണ്ട്. അത്രത്തോളം ഒരു ബഹുമാനം സാറിനെ പറ്റിയിട്ട് എപ്പോൾ പറഞ്ഞാലും അച്ഛൻ അന്ന് പറയുമായിരുന്നു. ഇതിനെ പറ്റിയില്ല ഞങ്ങളെ, ഞാനും ചേട്ടനും വളരെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ വീടിന്റെ മുൻവശത്തൊരു സാറിന്റെ ഫോട്ടോയാണ് വച്ചിരിക്കുന്നത്. അതിൽ ഞങ്ങളെ നമസ്കരിപ്പിക്കും. ഞങ്ങളെ നമസ്കരിപ്പിച്ചിട്ട് സാറ് അച്ഛൻ പറഞ്ഞു തരും, ഇത് നിങ്ങളുടെ അന്നമാണ് എന്നാണ് ഞങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ളത് വളരെ ചെറുപ്രായത്തിൽ. അത്രത്തോളം സാറിനെ ഒരു ദൈവതുല്യനായിട്ടാണ് എന്റെ അച്ഛൻ കരുതിയിരുന്നത്. സാർ ഞങ്ങളുടെ വീട്ടിൽ വന്ന് 1975 or 76 നമ്മളെ വിളിച്ചു വന്ന് താമസിച്ചിട്ടുണ്ട്. രണ്ടാഴ്ച ഓഡിഷൻ ബോർഡിൽ വന്നതാണ് അദ്ദേഹം. രണ്ടാഴ്ച ഞങ്ങളുടെ വീട്ടിൽ താമസിച്ചിട്ടുണ്ട്. ഒരുപാട് ബന്ധം അച്ഛനുമായിട്ട് സാറിന് ആ കാലത്ത്. പിന്നെ അച്ഛൻ തഞ്ചാവൂരിൽ നിന്ന് പഠിത്തം കഴിഞ്ഞ് കേരളത്തിൽ വന്ന ശേഷം തിരുവനന്തപുരത്ത് സ്വാതി തിരുനാൾ സംഗീത കോളേജിൽ മൃദംഗ വിഭാഗം അധ്യാപകനായിട്ട് ജോലിക്ക് കയറുകയാണ്. പിന്നെ സാറ് കേരളത്തിൽ വരുന്ന എല്ലാ കച്ചേരികൾ കേരളത്തിലെ കച്ചേരികൾക്കായിട്ട് വരുമ്പോൾ സാറ് ഇറങ്ങുന്ന നിമിഷം മുതൽ സാറിനെ തിരിച്ചയക്കുന്നത് വരെയും എന്റെ അച്ഛൻ കൂടെ ഉണ്ടാവും. ഇറങ്ങുമ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് സാറ് ആ പേഴ്സ് എടുത്ത് അച്ഛന്റെ കയ്യിൽ കൊടുക്കും, നീ ഇത് വെച്ചുപോ ചെലവിനൊക്കെ. അങ്ങനെയാണ് സാറിന്റെ ഒരു മനസ്സ്. പക്ഷെ അതിൽ നിന്ന് അച്ഛനൊന്നും എടുക്കൂല്ലെങ്കിൽ പോലും എല്ലാ പ്രാവശ്യം വരുമ്പോഴും സാർ ആ പേഴ്സ് അച്ഛനെ ഏൽപ്പിക്കും. തിരിച്ചു പോകുമ്പോൾ മാത്രമാണ് അച്ഛൻ ആ പേഴ്സ് സാറിന് തിരിച്ചു കൊടുക്കുന്നത്. അത്രത്തോളം ഒരു ബന്ധം സാറും അച്ഛനുമായിട്ടുണ്ടായിരുന്നു ആ കാലത്ത്. 81 എന്റെ അച്ഛന്റെ മരണം. അവസാന കാലഘട്ടത്തിൽ ആശുപത്രി കിടക്കുമ്പോൾ സാറ് അച്ഛനെ കാണാനായിട്ട് മദ്രാസിൽ നിന്ന് വന്നു. രാഘവേന്ദ്ര സ്വാമികളുടെ ആശ്രമത്തിൽ നിന്ന് ഭസ്മം കൊണ്ടുവന്ന് അച്ഛനെ
തൊടിച്ചു. പിന്നെ അഭസ്മം തലയണയുടെ അടിയിൽ വെച്ചിട്ട് പ്രാർത്ഥിച്ചു. പിന്നെ അദ്ദേഹം മാറി നിന്ന് ഒരുപാട് വിഷമിച്ചു, കരഞ്ഞു. കാരണം അത്രത്തോളം സാച്ചന്റെ ആ ഒരു അവസ്ഥ കണ്ടിട്ട് സാറിന് സഹിക്കാനായിട്ട് പറ്റിയില്ല എന്നാണ് അന്ന് മനസ്സിലായത്. അച്ഛൻ 81 മരിച്ചുപോയി. അതിനുശേഷം സാറ്, ഞാൻ കോളേജിലെ പഠിത്തമെല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് സാറ് ആയിട്ട് ബന്ധപ്പെടുന്നത്. മറ്റുള്ള ശിഷ്യരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഞാൻ വളരെ കുറച്ചേ സാറിൽ നിന്നും പഠിച്ചിട്ടുള്ളൂ. സാറ് തിരുവനന്തപുരത്ത് കച്ചേരികളൊക്കെ ആയിട്ട് വരുമ്പോൾ എനിക്ക് എന്തെങ്കിലും പറഞ്ഞു തരും. പക്ഷേ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറിന്റെ കൂടെ ഒരു 25 വർഷത്തിൽ കൂടുതൽ സാറ് തിരുവനന്തപുരത്ത് വായിച്ച ഒട്ടുമുക്കാൽ കച്ചേരികൾക്കും സാറിന്റെ കൂടെ സ്റ്റേജിലിരിക്കാനായിട്ടുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഓരോ കച്ചേരികളും തന്ന അനുഭവം എത്ര വലുതാണെന്ന് പറഞ്ഞറിയിക്കാൻ പോലും പറ്റില്ല. സംഗീത രംഗത്ത് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു ഒരു അനുഭവമായിരുന്നു സാറിന്റെ കൂടെയുള്ള ഓരോ കച്ചേരികൾ കേൾക്കുമ്പോഴും. മഹാരഥന്മാരുടെ കച്ചേരികൾ, ശ്രീ ചെമ്മകുടി സ്വാമികൾ, എം എസ് അമ്മ സൂര്യ ഫെസ്റ്റിവലിന് ട്രിവാൻഡ്രത്ത് വന്ന് പാടിയപ്പോൾ, ശേഷഗോപാലൻ സാറ്, TVS സാറ്, DK ജയരാമൻ സാറ്, OST സാറ്, നെയ്വേലി സന്താനകുമാരൻ സാറ്, ഒരുപാട് വലിയ മഹാരഥന്മാരുടെ കച്ചേരി സാറ് വായിക്കും. എനിക്ക് കൂടെ സ്റ്റേജിലിരിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. സാറിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഓരോ സ്റ്റേജിലും സാറ് ആ സ്റ്റേജിലോട്ട് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സാറിന്റെ ഒരു 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 മൂടെന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് സാറിന് വേറൊന്നും അപ്പൊ ചിന്തയില്ല. വായന ആ ഒരു മെയിൻ ആർട്ടിസ്റ്റിനെ എങ്ങനെ ആ കച്ചേരി കൊഴുപ്പിച്ചുകൊണ്ട് പോവുക എന്നുള്ള ഒറ്റ ലക്ഷ്യം. അല്ലാതെ ഓഡിയൻസിന്റെ കൈയടി, മൈക്രോഫോൺ നല്ലതാണോ അല്ലെങ്കിൽ അതിന്റെ പണമോ, ഇതൊന്നും അല്ല സാറിനെ സംബന്ധിച്ചുള്ള വിഷയം. സാറിനേതായിട്ടുള്ള സ്റ്റാമ്പ് ഉണ്ട് വായനയിൽ. അത് ഒരു അരത്താളവട്ടം നമ്മൾ ആ കൃതി തുടങ്ങി പിന്നെ ഓഡിയോ നമുക്ക് കേട്ടാൽ മനസ്സിലാവും. അരത്താളവട്ടം പോലും വേണം, അപ്പോഴേ നമുക്കൊരു സാറിന്റെ ഒരു സ്റ്റാമ്പ് ആ വായനയെ കാണും. ആവർത്തനം വായിച്ചാലും സാറിന്റെ സ്റ്റാമ്പ് ഒരു മാസമുണ്ട്, അത് വായിക്കും. 1-2 എണ്ണം സാറിന്റേതായിട്ടുള്ള രീതി വായനയിൽ. അത് ഈ 97-ാമത്തെ വയസ്സ്, ഇന്നിപ്പോ ഓഗസ്റ്റ് 13 അദ്ദേഹത്തിന്റെ ബർത്ത് ഡേറ്റ് ആണ്, 2020 ഇപ്പം 97 വയസ്സായി. 96 അദ്ദേഹം ഇവിടെ വന്ന് വായിച്ചപ്പോഴും ആ ഒരു വായനയിൽ യാതൊരു മാറ്റവും ആ ശക്തിയും എല്ലാം ഇന്നും അദ്ദേഹം അത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ആരോഗ്യത്തോടുകൂടി ഇരിക്കാനായിട്ട് എന്നും അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ ഇവിടെ പ്രാർത്ഥിക്കുന്നു. പിന്നെ സാറ് ഈ പറഞ്ഞ മാതിരി ആ ഓഡിയൻസ് വേണ്ടി കൈയിടിയതൊന്നും അല്ല സാറ്. ആ ലയിച്ചുള്ള വായന കച്ചേരി തീരുന്നതുവരെയും KV പ്രസാദ് ഏട്ടനോ സാറിനെ പറ്റി പറഞ്ഞത് മാതിരി ചിലപ്പോൾ മാവെല്ലാം ഇടത്തലയിൽ നിന്ന് ഇളകി തെറിക്കും. സാർ അത് ശ്രദ്ധിക്കാറേ ഇല്ല, അങ്ങ് ലയിച്ചിരിക്കുകയാണ്. ഇപ്പൊ ശിഷ്യരാരെങ്കിലും അത് നനച്ച് അത് ഒട്ടിച്ചു കൊടുക്കും. അപ്പൊ സാർ അത്ര നേരം ഒറ്റക്കയിൽ വായിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള ഒരവസ്ഥയാണ്. കാർത്തിരുനാൾ തീയേറ്ററിന്റെ ഒരു അനുഭവം എനിക്ക് ഒരു രണ്ട് കൃതി കഴിഞ്ഞപ്പോഴും ഒരു ഓഡിയൻസിന്റെ ഇടയിൽ നിന്ന് ഒരു ഒരു ജേർണലിസ്റ്റ് ആണെന്ന് പിന്നെ അറിഞ്ഞു. ഹിന്ദു പേപ്പറിന്റെ ഒരു ജേർണലിസ്റ്റ് അതേ കഴിച്ചു എന്തോ അനൗൺസ്. അപ്പൊ സാറ് ചോദിച്ചു എന്നോട് ആവശ്യപ്പെട്ടത്, ഞാൻ പറഞ്ഞ സാർ അത് മൃദംഗം കേട്ടുകൂടാന്നാണ് പുള്ളി അനൗൺസ് ചെയ്ത്, മൃദംഗം കേട്ടുകൂടാ. ഓ അപ്പിയാ, ഇങ്ങനെ കാണിച്ചു. അപ്പം സാറിന് അതൊന്നും അല്ല, സാറൊന്നും ശ്രദ്ധിക്കണില്ല. ആ കച്ചേരി ആ പാട്ട് ലയിച്ചിരിക്കുകയാണ്. ആ പിന്നെ അദ്ദേഹത്തിൻ്റെതുള്ള വായന അദ്ദേഹം അത് തന്നെയാണ്. അത് ശിഷ്യർക്കെല്ലാം കിട്ടിയ ഒരു ഏറ്റവും വലിയ ഭാഗ്യമാണത്. സാറ് 10 ചോദിച്ചാൽ 100 പറഞ്ഞോളൂ, അതാണ് അദ്ദേഹത്തിന്റെ മനസ്സ്. എന്നെ സംബന്ധിച്ച് ഞാൻ പാറശാല രവി സാറിനടുത്തും പറഞ്ഞിട്ടുണ്ട്, KV പ്രസാദ് എണ്ണും ശ്രീകാന്തും ഞാനിപ്പം സാറിനടുത്തും പഠിച്ചിട്ടുണ്ട്. രവിസാറാണ് മെയിനായിട്ട് എന്നെ പഠിപ്പിച്ചു. രവിസാറും ഇതേ മാതിരിയുള്ളൊരു സ്വഭാവമാണ്. നമ്മള് 10 ചോദിച്ചാൽ 100 പറഞ്ഞു കൊടുക്കും. ഇങ്ങനെ ഗുരുനാഥന്മാരെ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ശിഷ്യരെ സംബന്ധിച്ച് ഏറ്റവും മഹാഭാഗ്യമാണെന്ന് ഞാൻ കരുതുന്നു. പിന്നെ സാറിന് വേറെ അനുഭവങ്ങൾ, സാറ് വരുമ്പോൾ നമുക്ക് പഴയകാല ചരിത്രങ്ങൾ, കഥകളെല്ലാം, വലിയ വിദ്വാൻമാരുമായിട്ടുള്ള കച്ചേരികള്, അദ്ദേഹം പണ്ട് വായിച്ച രീതി, പല പല മ്യൂസിക്കൽ ഫോംസ്, ഹരികഥ മാതിരി പല പല മ്യൂസിക്കൽ ഫോംസിന് അദ്ദേഹം വായിച്ചിട്ടുണ്ട്. ആ അനുഭവങ്ങളെല്ലാം ഷെയർ ചെയ്യും. അതൊക്കെ ഞങ്ങളെ പോലെയുള്ളവർക്ക് വളരെ സന്തോഷമാണ്. കാരണം അന്നത്തെ കാലങ്ങൾ പറഞ്ഞ് കേൾക്കുമ്പോഴേ സന്തോഷമാണ്. കാരണം പഴയകാല രീതി, കച്ചേരി രീതി, അതെല്ലാം കേൾക്കുമ്പോൾ വളരെ സന്തോഷം തോന്നും. സാറിന്റെ ചെറുതായിരിക്കുമ്പോൾ സാറിന്റെ ഈ ഫോർട്ട് സ്കൂൾ ട്രിവാൻഡ്രത്താണ് അദ്ദേഹം പഠിച്ചത്. അത് വളരെ ചെറുതായിരിക്കുമ്പോൾ കൊച്ചു മൃദംഗം കഴുത്തിൽ കെട്ടിയിട്ട് വായിച്ചിട്ടുണ്ട്. അത് അന്ന് വായിച്ച് അന്ന് പാടിയത് പ്രശസ്ത സംഗീതജ്ഞ അല്ലുമേലുമണി മാഡം, അതായത് ഗസൽ സിംഗർ ഹരിഹരൻ സാറിന്റെ
അച്ഛനായിരുന്നു. അലവേലുമണി അദ്ദേഹത്തിന്റെ അമ്മയുടെ ഹസ്ബൻഡ് മണിസാർ. സാറാണെന്ന് പാടിയത് മണിസാർ പാടി. സാറ് ഈ മൃദംഗം കൊച്ചു മൃദംഗോരണം കെട്ടി കഴുത്തിലിട്ട് വായിച്ചു തന്നു. അത് കേട്ടിട്ട് പാലസിൽ നിന്ന് അദ്ദേഹത്തിന് ഒരു ഗോൾഡ് മെഡൽ കിട്ടി. അത് വീട്ടുകാർ പോലും അറിയാതെ സാറോട് ഒളിച്ചു വെച്ചു തന്നു. അത് അമ്മ കണ്ടുപിടിച്ചു. അച്ഛനെ ഏൽപ്പിച്ചപ്പോഴാണ് സാറിന്റെ ഈ മൃദംഗത്തിനുള്ള താല്പര്യവും എല്ലാം അറിഞ്ഞിട്ട് തുടർന്നാണ് അദ്ദേഹം തഞ്ചാവൂർ പഠിക്കാൻ പോയെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് അനുഭവ കഥകൾ സാറ് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. സാറിന്റെ കൂടെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഓരോ നിമിഷവും നമുക്കത് അമൂല്യമായിട്ടുള്ളൊരു സമ്പത്താണ് അദ്ദേഹം തന്നിട്ടുള്ള ഈ അറിവുകളെല്ലാം. മൃദംഗം മാത്രമല്ല അദ്ദേഹത്തിന്റെ ജീവിത ശൈലി, അദ്ദേഹത്തിന്റെ ഗുരുഭക്തി. ഗുരുഭക്തി തഞ്ചാവൂർ വൈദ്യനാഥ അയ്യർ സാറിനെ പറ്റി പറയുമ്പോഴുള്ള അദ്ദേഹത്തിന്റെ ഒരു സന്തോഷവും മനസ്സിലുള്ള ഒരു ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റൂല. വളരെ അത് ഈ പ്രായത്തിലും അദ്ദേഹത്തിന് വൈദ്യനാഥ അയ്യർ സാറിനെ പറ്റി പറയുമ്പോഴുള്ള ഒരു ബഹുമാനം, അത് ഇന്നത്തെ തലമുറയ്ക്ക് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഗുരു ശിഷ്യ ബന്ധത്തിന്റെ ആ ഒരു ആഴം. ആ കാലത്ത് സാറതെല്ലാം പറയുമ്പോൾ ഞങ്ങൾക്കത് വളരെ കുറെയെങ്കിലും അത് ഫോളോ ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഈ അനുഭവത്തിൽ കൂടെ അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ കൂടെ ഞങ്ങളെ പോലുള്ളവർക്ക് അത് അദ്ദേഹം ഫോളോ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുമാതിരി തന്നെയാണ് അദ്ദേഹത്തിന് ശിഷ്യരോടുള്ള പെരുമാറ്റവും. എന്തും പറഞ്ഞു കൊടുക്കും, എന്ത് ചോദിച്ചാലും എന്തും പറഞ്ഞു. തുറന്ന മനസ്സ്, നിഷ്കളങ്കമായ മനസ്സാണ് സാറിന്. സാറിന് ഒരു ഒളിവും ഇല്ല, എല്ലാം ഓപ്പണായിട്ട് പറയും. ഒരു നിഷ്കളങ്കമായ മനസ്സ്. പെട്ടെന്ന് വിഷമിക്കും സാറ്. സാറിന്റെ മനസ്സിനെ പറ്റിയിട്ട് രണ്ട് ഉദാഹരണം എനിക്ക് പറയാതിരിക്കാനായിട്ട് പറ്റൂല. പണ്ട് രവിസാറ് പറഞ്ഞാണ്, പാർശ്വ രവിസാറ് മദ്രാസിൽ സാറിന്റെ വീട്ടിൽ ചെന്നിട്ട് ഒരു മൃദംഗം സാറിനെ വേണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പൊ സാറ് പറഞ്ഞു നിനക്ക് ഇഷ്ടമുള്ളത് എടുത്തോ. അപ്പം നിറയെ മൃദംഗം ഉണ്ടായിരുന്നു. അപ്പൊ രവിസാർ വേണം തട്ടി നോക്കിയിട്ടാ എനിക്ക് ഇത് മതി എന്ന് പറഞ്ഞു. അപ്പം കൂടെ ഇരുന്ന ശിഷ്യൻ ചിരിച്ചു, നീ അത് എടുത്തുപോന്ന് പറഞ്ഞു. അപ്പൊ ശിഷ്യൻ ചിരിച്ചപ്പോ സാർ രവിസാർ ചോദിച്ചു എന്താ. അപ്പൊ പറഞ്ഞു അത് സാർ അന്ന് വൈകിട്ട് കച്ചേരിക്ക് വേണ്ടി റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ്. എങ്കിൽ പോലും അദ്ദേഹം അത് സന്തോഷത്തോടെ നീ അത് എടുത്തു എന്നാണ് പറയുന്നത്. അത്രയും വലിയ മനസ്സ്. എനിക്കും ഒരു അനുഭവം ഉള്ളത്, സാറ് എം എസ് എമ്മയുടെ കച്ചേരിക്ക് വായിക്കാനായിട്ട് വന്നപ്പം ഇവിടെ ട്രിവാൻഡ്രത്ത് ചൈത്ര ഹോട്ടലിലായിരുന്നു താമസം. അന്ന് വന്നത് സാറിന്റെ കൂടെ ഹരിശങ്കർ സാറും സുഭാഷ് ചന്ദ്രൻ സാറുമാണ്. രണ്ടുപേരെയും ഇപ്പൊ ഓർക്കുന്നു, നമസ്കരിക്കുന്നു. രണ്ടുപേരും ഒന്ന് ജീവിച്ചിരിപ്പില്ല. അപ്പൊ ഞാൻ റൂമിൽ കാണാൻ ചെന്നപ്പോ എന്നെ എപ്പോഴും സാറ് പാടിക്കും. ക്ഷീണമായി മുഖാരി ഇഷ്ടമാണ് സാറിന്. എന്നെ ക്ഷീണമായി പാടിച്ചു, അവരുടെ മുമ്പിൽ പാടിച്ചു, എന്നെ പരിചയപ്പെടുത്തി ഇങ്ങനെ എന്റെ ശിഷ്യന്റെ മകനാണ്. പാടിച്ചു കഴിഞ്ഞ ശേഷം നീ വായിക്കും മൃദംഗം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ മൃദംഗമൊന്നും കൊണ്ടുപോയില്ല. അപ്പൊ സാറ് അപ്പൊ പറയുകയാണ് നീ ഈ മൃദംഗം എടുത്ത് വായിക്കും. അതായത് അന്ന് വൈകിട്ട് എം എസ് എമ്മയുടെ കൂടെ കച്ചേരി വായിക്കാനുള്ള മൃദംഗമാണ്, രണ്ടര മണി സമയത്ത് എടുത്ത് വായിക്കാനായിട്ട്. അത്രയും തുറന്നൊരു മനസ്സാണ് സാറിന്. അത് എത്ര പറഞ്ഞാലും എനിക്ക് മതിയാവില്ല സാറിന്റെ ആ ഒരു മനസ്സ്. ഒരു നല്ല ഗുരുനാഥൻ എങ്ങനെ ഇരിക്കണം? ഇതുവരെ നമുക്കൊരു ഉദാഹരണം കാണിക്കാനായിട്ട് വേറെ ഒരാളില്ല. ദൈവതുല്യനായ ഒരു ഗുരുനാഥനാണ് മൂർത്തി സാർ ഞങ്ങളെ സംബന്ധിച്ച്. പ്രത്യേകിച്ച് എന്റെ കുടുംബത്തിനെ സംബന്ധിച്ച് ഞങ്ങളുടെ അഭിവൃദ്ധി സന്തോഷം എല്ലാം ഇന്നും സാറിന്റെ ഒരു അനുഗ്രഹം കൊണ്ട് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. പിന്നെ ഒരു ദുഃഖം എനിക്ക് തോന്നി പണ്ട് സാറുമായിട്ടുള്ള ഒരു 95 സാറ് ട്രിവാൻഡ്രത്തോളം ഒരു യാത്രയിൽ ഞങ്ങളെല്ലാം ഇവിടെ വെയിറ്റ് ചെയ്യാണ് സഭയിലെ ഒരു കച്ചേരി കാർത്തിനാഥ് തിയേറ്ററിൽ. ഈ സമയത്ത് അവിടെ സാറിന്റെ വൈഫ് അമ്മയുടെ മരണം സംഭവിക്കുകയാണ്. അപ്പം അന്ന് സാറ് വന്നപ്പോൾ എങ്ങനെ സാറിൻ്റെ അടുത്ത് ഇത് പ്രസന്റ് ചെയ്യണം എന്നുള്ളൊരു ബുദ്ധിമുട്ട് ഞങ്ങൾക്കെല്ലാം, എങ്ങനെ പറയണമെന്നറിയില്ല. പക്ഷെ സാറ് വന്ന് അന്ന് ട്രെയിൻ ലേറ്റായി, വന്നപ്പോൾ തന്നെ ലേറ്റായി. അപ്പം സാറിൻ്റെ അടുത്ത് ഇന്ന് ഇങ്ങനെ അമ്മയ്ക്ക് അസുഖമുണ്ട്, സാർ തിരിച്ചു പോകണം, കച്ചേരി വായിക്കണ്ടെന്ന് പറഞ്ഞു. അന്ന് സാറിന്റെ മുഖം ഞാനാണ് എയർപോർട്ടിൽ കൊണ്ട് വിട്ടത് സാറിനെ. അന്ന് പെട്ടെന്ന് ഒരു ഫ്ലൈറ്റ് അറേഞ്ച് ചെയ്തു 7:30 തിരിച്ച് സാറിനെ കയറ്റി. അന്ന് സാർ എന്നടെ ആശി എന്നെ ആശിങ്ങനെ കേട്ടു. അത് എന്റെ മനസ്സിൽ നിന്നും അത് മായാതെ നിൽക്കുകയാണ് സാർ. ആ ഒരു ചോദ്യം കാരണം സാറിന് എല്ലാം അമ്മയായിരുന്നു. സാറ് ആ വൈഫായിരുന്നു. സാർ ഇറങ്ങുമ്പം കച്ചേരിക്കുള്ള എല്ലാ ഡ്രസ്സസും എല്ലാം അടുക്കി ചിട്ടയായിട്ട് സാറിന്റെ വൈഫ് അമ്മയാണ് എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ആ ഒരു മുഖം സാറിന്റെ വിഷമിച്ച് ഞാൻ കണ്ട ഒരു മുഖമാണ് അന്ന് ആദ്യമായിട്ട് ഇവിടെ വരുമ്പോൾ. അല്ലെങ്കിൽ ഒരുപാട് തമാശകളും എല്ലാം പറഞ്ഞ മറ്റുള്ളവരെല്ലാം ഇപ്പം പല സംഗീതത്തിനും ആ ജനപര പാലസില് നവരാത്രി മണ്ഡലത്തിൽ വരുമ്പോൾ കൂടെ ഇരിക്കും ഇതെല്ലാം കേൾക്കാനായിട്ട്. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ സാറിനുണ്ട്. സാറിന് അർഹതപ്പെട്ട അംഗീകാരങ്ങൾ കിട്ടിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറവാണെന്ന് എനിക്ക് പറയാനായിട്ട് സാധിക്കും. ഈ പ്രായത്തിനും വളരെ ലേറ്റായിട്ടാണ് അദ്ദേഹത്തിന് പത്മശ്രീ കിട്ടി. പക്ഷെ അതിനുപരിയൊക്കെ എത്രയോ അവാർഡുകൾ കിട്ടേണ്ട ഒരു
വ്യക്തിത്വമാണ് അദ്ദേഹം. കാരണം നമുക്ക് ഒരു അത്ഭുതമാണ്, ഒരു അത്ഭുതമായിട്ട് സാറിന് എന്നും കാണാനായിട്ട് സാധിക്കുള്ളൂ. ഇന്നും ഈ പ്രായത്തില് അദ്ദേഹം സുഖമായിട്ടൊരു കച്ചേരി എത്ര മണിക്കൂറോ രണ്ട് മണിക്കൂറോ മൂന്ന് മണിക്കൂറോ വായിക്കാൻ തയ്യാറാണ്. അത് ദൈവം അദ്ദേഹത്തിന് കൊടുത്ത ശക്തി, അദ്ദേഹത്തിന്റെ ഗുരുനാഥന്റെയും ദൈവങ്ങളുടെയും അനുഗ്രഹം കൊണ്ട് തന്നെയാണ്, അദ്ദേഹത്തിന്റെ സ്വഭാവം ഗുണവും കൊണ്ടാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ആരോഗ്യം നന്നായിട്ടിരിക്കാനും എത്രയോ നാള് കൂടെ ജീവിച്ചിരുന്ന അദ്ദേഹത്തിന്റെ അറിവ് ബാക്കിയുള്ളവർക്കും കൂടെ പകർന്ന് കൊടുക്കുവാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ദൈവങ്ങളോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബം എന്നും അദ്ദേഹത്തിനോട് കടപ്പെട്ടിരിക്കുന്നു. നന്ദി, നമസ്കാരം.